എല്ലാവർക്കും റിവ്യൂ മീഡിയയിലേക്ക് സ്വാഗതം. സൈൻപ്ലേ വഴി പുറത്തിറങ്ങിയ പുതിയൊരു മലയാള സിനിമയാണ് എന്നിവർ എന്ന് പറയുന്ന സിനിമ. സിനിമയുടെ സ്റ്റോറി ബേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കോളേജിൽ നടക്കുന്ന ഒരു അടിപിടി കേസ്, ആ ഒരു അടിപിടി കേസിൽ ഒരാൾ മരണപ്പെടുകയാണ്. ആ ഒരു അടിപിടി കേസിൽ അകപ്പെട്ടിരിക്കുന്ന കുറച്ച് പേരൊക്കെ ഒളിവിൽ പോവുകയാണ്. ആ ഒരു ഒളിവിൽ പോയ കുറച്ച് പേരെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സിനിമ കടന്നു പോകുന്നത്. ഒരു അറക്കാൻ വേണ്ടി നമ്മളൊരു പോത്തിനെ വാങ്ങിക്കും. ആ ഒരു പോത്തിനെ വാങ്ങിച്ച് കുറച്ച് വർഷങ്ങളോളം അതിന് തീറ്റയൊക്കെ കൊടുത്ത് മെരുക്കിയെടുത്ത് ഒരുവിധം സൈസായ ശേഷം അതിന് നമ്മൾ അറക്കാൻ കൊടുക്കുന്നുണ്ട്. അതിന് ഈക്വലായിട്ട് പറയുന്ന ഒരു സംഘടനയുടെ കഥ പറഞ്ഞു പോകുന്ന ചിത്രമാണ് എന്നിവർ എന്ന് പറയുന്ന സിനിമ. കണ്ട് സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം, മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞ ശേഷം, അത്രയ്ക്ക് ഇമോഷണലി കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത്രയ്ക്ക് മനസ്സിന് അത്രയ്ക്ക് നീറ്റലോടുകൂടിയാണ് ഈ സിനിമ മുഴുവനായിട്ട് തന്നെ കണ്ടെടുത്തത്. ചുരുക്കം സമയം കൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ കയറിയപ്പറ്റി രണ്ട് കഥാപാത്രങ്ങളുണ്ട്. സർജാനോ കാലിദിൻ്റെ അനന്തു എന്ന് പറയുന്ന കഥാപാത്രം, അതുപോലെ തന്നെ സൂരജിൻ്റെ കുഞ്ഞുപ്പ എന്ന് പറഞ്ഞ കഥാപാത്രം. ഈ രണ്ട് കഥാപാത്രങ്ങൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കഥാപാത്രങ്ങൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്കൗട്ടായിരുന്നു. അതുപോലെ തന്നെ ദാസേട്ടൻ എന്ന് പറഞ്ഞ ശക്തമായ കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത് സുധീഷ് ഏട്ടനാണ്. അദ്ദേഹം നന്നായി തന്നെ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിനു പപ്പയുടെ കഥാപാത്രവും നന്നായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. സീരിയസായിട്ട് നടക്കുന്ന പല സീനിലും ചെറുതായിട്ടൊക്കെ ഒന്ന് രണ്ട് കോമഡിയൊക്കെ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അതിൽ ആ ഒരു ഒരു ആക്ടറുണ്ട്. ആ ഒരു ആക്ടറിൻ്റെ പ്രകടനം എനിക്ക്, ആ ഒരു ആക്ടറിൻ്റെ കോമഡി എനിക്ക് കുറച്ച് നൈസായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. സിനിമയുടെ ആ ഒരു മൂഡും ആ ഒരു വൈബും നിലനിർത്താൻ, അല്ലെങ്കിൽ ആ ഒരു മൂഡൊക്കെ കൊണ്ടുപോകാൻ തന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വഹിച്ച പങ്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സിനിമയുടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഇത് സംഘടനയാണ് അല്ലെങ്കിൽ ഇതൊരു സിസ്റ്റമാണ്, ഇതിനൊരു രീതിയുണ്ട് എന്ന് സിനിമയിലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നതിൻ്റെ അർത്ഥം സിനിമ മുഴുവനായിട്ട് കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സിനിമ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സംഘടനയും മറ്റ് പാർട്ടിയായിട്ട് നടക്കുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ സിനിമ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. സിനിമ കൊടുക്കുന്ന സമയത്തിനും ഡാറ്റയ്ക്കും തീർച്ചയായിട്ടും വർത്തായിട്ടുള്ള സിനിമയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വട്ടം കണ്ടിരിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സിനിമയിലുണ്ട്. ഒരുപാട് ബോറടിപ്പിക്കുകയോ കാര്യങ്ങളൊന്നും സിനിമ ചെയ്യുന്നില്ല. ഒന്നര മണിക്കൂർ മാത്രമാണ് ഈ ഒരു സിനിമയുടെ ദൈർഘ്യമെന്ന് പറയുന്നത്. ഈ അടുത്തിടെ ഇറങ്ങിയ മലയാള സിനിമയിൽ, OTT വഴി ഇറങ്ങിയ മലയാള സിനിമയിൽ ഒരു ഡീസൻറ്റ് വാച്ചായിട്ട് സിനിമയായിട്ട് തീർച്ചയായിട്ടും പരിഗണിക്കാം. സമയം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓൾറെഡി കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ മാറ്റി നീ കാണാം. താങ്ക് യു.